നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നല്ലതുപോലെ പൊരുത്തമുള്ള ഒരു ഗ്രഹനിലയാണ്. ഇത് 10/8/90 ജനിച്ച ഒരു പുരുഷന്റെ ജാതകം. 9:30 AM ആളിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാദി നക്ഷത്രമാണ്. 11/8/95 ജനിച്ച 12/8/95 ജനിച്ച ഒരു സ്ത്രീ നക്ഷത്രം, അതായത് ചതയം. 1:30 PM 12/8/95 1:30 PM രാഹു 5 വർഷം 1 മാസം 19 ദിവസം. ഈ ദിവസങ്ങളിൽ ജനിച്ച സ്ത്രീ നക്ഷത്രവും സ്ത്രീ ഗ്രഹനിലയും പുരുഷ ഗ്രഹനിലയും, നക്ഷത്ര പൊരുത്തമല്ല അവിടെ പ്രാധാന്യം കൊടുത്തത്, അവിടെ ഗ്രഹനിലയ്ക്കാണ് പൊരുത്തത്തിന് പ്രാധാന്യം. എന്ന് വെച്ചാൽ സ്ത്രീയുടെ കൂറിൽ നിന്ന് രണ്ടാമത്തെ കൂറിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതാണെങ്കിൽ നമ്മുടെ കൂറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ചേരാത്തതാണ്. ചതയം പോരിട്ടാതി ഉത്രട്ടാതി എന്ന് പറയുന്ന മൂന്നാം നാളാണ്. ചതയം പോരിട്ടാതി ഉത്രട്ടാതി മൂന്നാം നാളാണ്. അതും ചേർക്കാവുന്ന അല്ല. നമ്മുടെ ആൾക്കാരുടെ ലോജിക്ക് അനുസരിച്ച് ചതയം പോരിട്ടാതി ഉത്രട്ടാതി മൂന്നാം നാൾ വർജ്യമാണ്. പക്ഷേ ഈ കല്യാണത്തിന് ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്ന സ്ത്രീജാതകമാണ്. 7ാം ഭാവാധിപൻ 9-ൽ ഭാഗ്യസ്ഥാനത്ത് ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്നു. ശുക്രൻ കർക്കിടകത്തിൽ നിന്നാൽ ദ്വിഭാര്യ യോഗം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ശുക്രൻ കർക്കിടകത്തിൽ നിന്നാൽ എന്തോ ഭയങ്കര കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശുക്രനുമുണ്ട്, 7-ലേക്കുമുണ്ട്. കൺട്രോളിങ്ങിൻ്റെ ഒരു ഗ്രഹമാണ്. ഉത്തമിയായ ഒരു സ്ത്രീ ജാതകമാണ്. ഉത്തമിയായിരിക്കും എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ കല്യാണം ഏകദേശം ഒരു 22-ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 29 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 7 വർഷത്തോളം ദാമ്പത്യ ജീവിതം കഴിഞ്ഞു. 2 കുട്ടികളുമുണ്ട്. 4-ൽ ചന്ദ്രനും ശനിയും നിൽക്കുന്നു. 6-ൽ കേതു നിൽക്കുന്നു. 10-ൽ രവിയും ശുക്രൻ, 11-ൽ രവിയും ശുക്രൻ, 9-ൽ രവിയും ശുക്രൻ നിൽക്കുന്നു. 10-ൽ ബുധൻ നിൽക്കുന്നു. 11-ൽ കുജൻ ഗുളിയൻ. 12-ൽ രാഹു. അതേപോലെ പുരുഷൻ്റെ ജാതകത്തിൽ ലഗ്നം കന്നി ലഗ്നം. 4-ൽ ശനി, 5-ൽ സർപ്പൻ, 7-ൽ ചന്ദ്രൻ, 8-ൽ കുജൻ, 11-ൽ സൂര്യൻ, ശുക്രൻ, ഗുരു, കേതു, ബുധൻ 12-ൽ, ലഗ്നാധിപൻ 12-ലാണ്. അവിടെയും ശുക്രൻ കർക്കിടകത്തിലാണ്. ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നെങ്കിലും വ്യാഴത്തിൻ്റെ യോഗത്തോടുകൂടി നിൽക്കുകയാണ്. 7ാം ഭാവത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. 7ാം ഭാവത്തിൽ 7ാം ഭാവാധിപൻ ദൃഷ്ടി ചെയ്യുന്നു. മാത്രമല്ല 7ഉം 11ഉമായിട്ട് പരിവർത്തനത്തിലാണ്. 7ാം ഭാവാധിപനായ വ്യാഴം 11-ൽ, 11ാം ഭാവാധിപനായ ചന്ദ്രൻ 7-ലും. അപ്പം 7-ൽ ചന്ദ്രനുമുണ്ട്, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട്. ഏറ്റവും സൂപ്പറായിട്ടുള്ള 7. പക്ഷേ ഈ പെൺകുട്ടിയുടെ മാതാവിനെ ഈ കല്യാണം നടത്തരുത്. ചന്ദ്രാലെട്ടിൽ ചൊവ്വ നിൽക്കുന്ന ദോഷമുള്ള ഒരു ജാതകമാണ് സ്ത്രീജാതകം. അപ്പം ചന്ദ്രാലെട്ടിൽ പാപനുള്ള പുരുഷനെ ചേർക്കണം, അല്ലെങ്കിൽ ചന്ദ്രാലേഴിൽ പാപനുള്ള പുരുഷനെ ചേർക്കണം. ഏടാ ഇതെന്തിരി കഷ്ടമാ. ലഗ്നാലേഴിലെ പാപനെ നോക്കിയാൽ ശരിയാ. ലഗ്നത്തിലെ 8 ആയുർഭാവം എന്ന് പറഞ്ഞ് ദാമ്പത്യത്തിൻ്റെ ആയുസ്സിനും ദോഷം വരുമെന്ന് പറയും. ഈ ചന്ദ്രാലെട്ട് എന്താണ്? ഈ ചന്ദ്രാലെട്ടില് പാപൻ നിന്ന് നിൽക്കുന്ന ഒരു സ്ത്രീജാതകത്തിന് എന്താ പിന്നെയും ഭർത്താവ് മരിക്കും? അപ്പം ഏതൊക്കെ തരത്തിലാണ് ഭർത്താവ് മരിക്കുന്നത്, അല്ലെങ്കിൽ ദാമ്പത്യം തകരുന്നത്? എന്തൊരു ലോജിക്ക്! ഈ പെൺകുട്ടിയെ അമ്മയുടെ ജാതകം കാണിച്ചപ്പോൾ മുടക്കിയതാണ്. ഈ കല്യാണം നടത്തരുത്. ഈ പെൺകുട്ടിക്ക് ചന്ദ്രാലെട്ടിൽ ചൊവ്വയുണ്ട്. അതുകൊണ്ട് ചന്ദ്രാലേഴിൽ ചൊവ്വയോ ചന്ദ്രാലെട്ടിൽ ചൊവ്വയോ ഉള്ള പുരുഷനെ തന്നെ ചേർക്കണം എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പം നോക്കിക്കോണം. അത്രയ്ക്ക് ലോജിക്ക് ഇല്ലാത്ത ഒരു അശാസ്ത്രീയമായ നോളജ് ഇല്ലാത്ത കാര്യങ്ങളാണ്. അവ്യക്തമായ നോളജ് വെച്ചുകൊണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ നാട്ടിൽ മൊത്തം നടക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. പാപസ്വാമി അല്ല. ഇനി അതുകൂടാതെ ഈ കുട്ടിയുടെ 7ാം ഭാവം അത്രയ്ക്ക് നല്ലത്, സന്താനഭാവം അത്രയ്ക്ക് നല്ലത്. ലഗ്നാധിപൻ തന്നെ 5-ലേക്ക് നോക്കുന്നു. ലഗ്നാധിപൻ ഏതൊരു ഭാവത്തിലേക്ക് നോക്കിയാലും ലഗ്ന ലഗ്നേശ സംബന്ധം 5-ലേക്ക് നോക്കുന്നു. അതേപോലെ 5ാം ഭാവാധിപനായ വ്യാഴം ലഗ്നത്തിൽ നിന്നുകൊണ്ട് 5-ലേക്ക് നോക്കുന്നു. സന്താനഭാവത്തിന് സൂപ്പറായിട്ടുള്ള അവസ്ഥ. പിന്നെ ആയുർഭാവം 8ാം അധിപനായ ബുധൻ ബലവാനായിട്ട് നിൽക്കുന്നു. ആ കുട്ടിക്ക് നല്ലൊരു ജോലിയുണ്ട്. അതേപോലെ തന്നെ 8ാം അധിപൻ
ലഗ്നാധിപൻ ഇവരൊക്കെ ബലവാന്മാരാണെങ്കിൽ പിന്നെ ആയുസിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ആയുർക്കാരകൻ അവിടെ ബലവാനാണ്. ശനി ശശമക യോഗം കൊടുത്ത് നിൽക്കുന്നു. അതേപോലെ പുരുഷന്റെ ജാതകത്തിൽ അഷ്ടമാധിപനായ ചൊവ്വ അഷ്ടമത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു. ലഗ്നാധിപൻ പന്ത്രണ്ടിലാണെങ്കിലും ആയുർക്കാരകൻ ബലവാനായിട്ട് നിൽക്കുന്നു നാലിൽ കേന്ദ്ര ബലത്തോടുകൂടി. അപ്പം ഈ ആയുസിനെയൊക്കെ പറഞ്ഞ് തകർക്കുന്ന ആൾക്കാർ, ഭർത്താവ് മരിച്ചു പോവും, ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഭർത്താവ് മരിച്ചു പോവും, ഇങ്ങനെ പേടിപ്പിച്ച് ആൾക്കാരുടെ കല്യാണം മുടക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ നിർത്തലാക്കാൻ പേരൻസ് തയ്യാറാകണം. ഒന്ന് ഒറ്റക്കെട്ടോടുകൂടി ഒന്ന് ഇറങ്ങിത്തിരിക്കുക. ഈ ജ്യോതിശാലയും ശാസ്ത്രീയമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കർശനമായിട്ട് വിലക്കുക തന്നെ വേണം. എൻ്റെ അടുത്ത് ലഗ്നത്തിന് ഇല്ലെങ്കിൽ ചന്ദ്രന് ബലം ഉണ്ടെങ്കിൽ ചന്ദ്രാൽ ചിന്തിക്കാമെന്ന് പറഞ്ഞ ജ്യോത്സ്യന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അന്നേരം ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു, ചന്ദ്രാൽ ബലമില്ലെങ്കിൽ നിങ്ങൾ ആരെ കൊണ്ട് നോക്കും? അപ്പൊ അതിന്റെ ഉത്തരം വന്നില്ല, ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. ചന്ദ്രാലും ബലമില്ലെങ്കിൽ ആരെ കൊണ്ട് നമ്മൾ ഭാവം ചിന്തിക്കണം എന്നും കൂടി ഒന്ന് പറയണം. അവിടെയാണ് നമ്മുടെ അറിവില്ലായ്മ. എന്താണ് ലഗ്നം എന്ന് മനസ്സിലാക്കുന്നില്ല. ലഗ്നം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്ന സമയത്ത് കിഴക്കേ ദിക്കിൽ സൂര്യൻ നിൽക്കുന്ന രാശിക്ക് ദിക്കിൽ ആ രാശി ഉദിക്കുന്നതാണ് ലഗ്നം. അതാണ് അതിൻ്റെ യഥാർത്ഥ സംഭവം. ഒരു സംഭവം നടക്കുന്നതിൻ്റെ യഥാർത്ഥ മൂല്യം കിട്ടുന്നത് ആ ലഗ്നം കൊണ്ടാണ്. അല്ലാതെ ചന്ദ്രൻ എന്ന് പറയുന്നൊരു നക്ഷത്രത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് നമ്മുടെ രാശിചക്രത്തിൻ്റെയും പുറത്തുകൂടെ സഞ്ചരിക്കുന്നത്, സാങ്കല്പിക വലയത്തിന് പുറത്തുകൂടെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അത് മനസ്സിലാക്കുക. ഗ്രഹത്തിന് കാരകത്വമുണ്ട്, ചന്ദ്രന് കാരകത്വമുണ്ട്. ലഗ്നം എന്ന് പറയുന്നൊരു സംഭവം മാത്രം, ഒരു ബിന്ദു മാത്രമാണ് അവിടെ ഫലം പറയാനില്ല. അത് രാശിയെ കൊണ്ടാണ് നമ്മൾ ഫലം പറയേണ്ടത്, ജനിക്കുന്ന രാശി ലഗ്നത്തിനെ കൊണ്ട്. അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന ദശാകാലങ്ങൾ, അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഏഴാം ഭാവം നല്ലത്, പെൺകുട്ടിയുടെ ഏഴാം ഭാവാധിപൻ നിൽക്കുന്നത് നല്ലത്. ഏഴിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, രണ്ടു പേർക്കും ഏഴാം ഭാവത്തിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. നടക്കുന്ന ദശാകാലങ്ങൾ, പെൺകുട്ടിക്ക് 35 വരെ ശനിദശ, 52 വരെ ബുധദശ. ആ ശനി ശശമക യോഗം കൊടുക്കുന്ന ശനി, പിന്നെ ബുധൻ 52 വരെ 10 നിൽക്കുന്ന ബുധൻ്റെ ദശ, കേതു 59 വരെ കേതു, 6 നിൽക്കുന്ന കേതു ആണെങ്കിലും അതിനെ ബാലൻസ് ചെയ്യുന്ന ദശാകാലമാണ് പുരുഷ ജാതകത്തിലുള്ളത്. ശുക്രദശയാണ് പിന്നെ 9 നിൽക്കുന്ന ഏഴാം ഭാവാധിപൻ്റെ ദശ. ആ സമയത്ത് ഇവിടെ നടക്കുന്ന പുരുഷ ജാതകത്തിൽ നടക്കുന്നത് 11 നിൽക്കുന്ന ചന്ദ്രൻ്റെ രാശിയിൽ വ്യാഴത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുന്ന കേതുവിൻ്റെ ദശയാണ് 2029 വരെ. പിന്നെ ശുക്രദശ 11 നിൽക്കുന്ന ശുക്രൻ്റെ ദശ, പിന്നെ 11 നിൽക്കുന്ന സൂര്യൻ്റെ ദശ, പിന്നെ 7 നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശ 63 വരെ. ഈ ദശാകാലങ്ങളെല്ലാം വളരെ ഉത്തമം. ഫ്യൂച്ചറാണ് നമുക്ക് നോക്കേണ്ടത്. സന്താനഭാവം നോക്കി, വിവാഹഭാവം നോക്കി, ഫ്യൂച്ചർ നോക്കി, പിന്നെ ഇവർ തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷൻ. ആ പെൺകുട്ടിയുടെ ലഗ്നാധിപൻ ചൊവ്വ നിൽക്കുന്ന രാശിയിൽ തന്നെയാണ് ആൺകുട്ടിയുടെ ലഗ്നം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ശുക്രൻ രണ്ടു പേർക്കും ഒരേ രാശിയിൽ നിൽക്കുന്നു. അതൊരു വലിയ ഘടനാപൊരുത്തമാണ്. രണ്ടു പേരുടെയും ശുക്രൻ നിൽക്കുന്ന രാശിയും ഒന്നാണ്. അതൊരു റണറണി ഭാവ പൊരുത്തമാണ്. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത്. അല്ലാതെ നമുക്ക് പാപസാമ്യവും അല്ലാതെ അശാസ്ത്രീയമായ നക്ഷത്രപൊരുത്തവും പാപസാമ്യം അല്ല. നക്ഷത്ര പൊരുത്തത്തിൻ്റെ പിന്നാലെ പോകരുത്. പാപമൂല്യം വാല്യൂ ഇട്ട് എത്ര പാപനുണ്ട്, എൻ്റെ മോക്ക് ഇത്ര പാപനുണ്ട് എന്ന് പറയുന്ന സംവിധാനം നിർത്തുക. നിങ്ങളുടെ മക്കൾക്ക് കല്യാണം നടക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മക്കൾക്ക് കല്യാണം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വിവാഹ ഭാവത്തിലേക്ക് ഭാവം ചിന്തിക്കുക. ഭാവത്തിൻ്റെ അധിപൻ എവിടെ, ഭാവാധിപൻ ഇനി വരുന്ന ദശാകാലങ്ങളുടെ ഭാവാധിപന്മാർ എവിടെയൊക്കെ നിൽക്കുന്നു, ഇതാണ് പൊരുത്തം നോക്കേണ്ട സംവിധാനം. ഇതാണ് ധർമ്മരാജ അയ്യർ സാറിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിയുന്ന, ധർമ്മരായ സാറ് പഠിപ്പിച്ച എല്ലാ ശിഷ്യന്മാരും ഫോളോ ചെയ്യുന്ന മെത്തേഡ് വളരെ ശാസ്ത്രീയമാണെന്ന് പരീക്ഷണം നടത്തി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു പാതയിലൂടെ പോകുന്നത്. അശാസ്ത്രീയമായ നക്ഷത്രപൊരുത്തവും പാപസാമ്യവും പാപമൂല്യം നോക്കുന്നതും പാപസാമ്യത നോക്കുന്ന സമ്പ്രദായം നിർത്തലാക്കണം. സാറിൻ്റെ ഒരു ഒരു ആഗ്രഹമാണ് ഈ ഇത് ഒരു കാലഘട്ടത്തിൽ നിൽക്കും.
ഇതിന് തിരിച്ചറിവ് വരും ജനങ്ങൾക്ക് എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലൂടെ തന്നെയാണ് ഞങ്ങളും ഈ ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇത് എന്നെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കും. ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ വീഡിയോസും ഞാനിവിടെ അവതരിപ്പിക്കുന്നത്.